തിരഞ്ഞെടുപ്പെടുത്തതും ഉലകം ചുറ്റും വാലുമനാണ് ഇപ്പോഴത്തെ താരം. ആരെന്നല്ലേ, നമ്മുടെ കരുണാകരന്റെ മോൻ കെ മുരളീധരൻ തന്നെ. രണ്ടര പതിറ്റാണ്ടിനിടെ അര ഡസനിലധികം മണ്ഡലങ്ങളിലാണ് ഇദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ യാദൃശ്ചികമായി മുരളി വടകരയിലെത്തി. ഇത്തവണ യാദൃശ്ചികമായി അയാൾ വടകര വിട്ട് തൃശൂരിലേക്ക് പറന്നിരിക്കുന്നു. ആത്യന്തികമായി ഒരു ജനപ്രതിനിധിയുടെ അളവുകോൽ അയാൾ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. രാവിലെ 9 മണിക്ക് കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ അടിക്കുന്ന പഞ്ച് ഡയലോഗ് അല്ലാതെ വെറും ശൂന്യമാണ് കെ മുരളീധരൻ എന്ന MP. ഒരു ബിഗ് സീറോ. വടകര മണ്ഡലത്തിന് വേണ്ടി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളല്ലാതെ ഒന്നും നടപ്പാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കുറ്റ്യാടിയിലെ നാളികേര കർഷകരുടെ പ്രശ്നത്തിലോ നാടിന്റെ മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താത്ത നേതാവാണ് അദ്ദേഹം. തനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ കൊയിലാണ്ടി മണ്ഡലത്തിൽ MP ആയ ശേഷം എത്ര തവണ മുരളീധരൻ പോയിട്ടുണ്ട്? വളരെ ചുരുക്കം മാത്രം. അതുകൊണ്ട് തന്നെ മുരളീധരൻ അറിയാം ഇനി വടകരയിൽ നിന്നാൽ ജയിക്കില്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശൂരിലേക്ക് കൂടുമാറിയത്. വടകരയിൽ മുരളീധരനെ എടുത്തു പറയാൻ പറ്റുന്ന നേട്ടം ന്യൂനപക്ഷ വർഗീയവാദികളെ കൈവെള്ളയിൽ വച്ച് വളർത്തി എന്നതാണ്. CAA സമരകാലത്തും ഹമാസ് ഐക്യദാർഢ്യ വേദികളിലും മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാൻ അയാൾക്ക് സാധിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ പാടില്ലെന്ന് അയാൾ കോൺഗ്രസ് നേതാക്കളോട് ആജ്ഞാപിച്ചു. എന്നാൽ പൂഞ്ഞാറിൽ ക്രൈസ്തവ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മുരളി ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം 30% വരുന്ന വടകരയിലെ മുസ്ലിം വോട്ടുകൾ കണ്ടുകൊണ്ടായിരുന്നു മുരളിയുടെ നിലപാടുകൾ രൂപപ്പെടുത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന വിശ്വാസത്തിലാണ് വടകരയിൽ മത്സരിക്കാൻ മുരളീധരൻ തയ്യാറായത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കരുതിയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് ഓടി വടകരയിലേക്ക് വന്നത്. വടകരയിലെയും വട്ടിയൂർക്കാവിലെയും വോട്ടർമാരെ പറ്റിച്ചതുപോലെ തൃശൂരിലെ ജനങ്ങളെയും പറ്റിക്കാമെന്നാണ് മുരളീധരൻ കണക്കുകൂട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഹോദരി പത്മജ വേണുഗോപാൽ BJP ചേർന്നതോടെയാണ് മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയത്. ഇതിലൂടെ പത്മജയുടെ BJP പ്രവേശനത്തിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ ചെറുക്കാൻ മുരളിയുടെ വരവ് സഹായകമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പക്ഷേ തൃശൂരിൽ ഇത് നടക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം തൃശൂരിൽ കാറ്റ് BJP അനുകൂലമായാണ് വീശുന്നത്. അതെന്തായാലും സുരേഷ് ഗോപിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നതും. മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലെത്തുമ്പോൾ മുസ്ലിം പ്രീണനവും ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധതയും ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. മതനിരപേക്ഷത എന്നാൽ ഒരു മതത്തെ വാഴ്ത്തുകയും മറ്റു മതങ്ങളെ ഇകഴ്ത്തുകയുമല്ല എന്ന് തൃശൂരിലെ ജനങ്ങൾ ഇനി മുരളിയെ പഠിപ്പിക്കും.